അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വിക്രത്തിന് പുറകിൽ അണിനിരക്കുന്ന അമർ തുടങ്ങി ബിജോയ് അങ്ങനെ ഒരുപാട് കുറേ നല്ല ആളുകൾ വരുന്ന ഒരു ദില്ലിയൊക്കെ വരുന്ന ഒരു ഗ്യാങ്ങും ഇപ്പുറത്ത് റോളക്സ് ലിയോ എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ഗ്യാങ്ങും നമ്മളൊരു ഫൈറ്റൊക്കെ ഉണ്ടാകുന്ന ഒരു സിനിമ ഒന്നും ലോകേഷ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാരങ്ങളൊന്നുമില്ലാതെ ചെയ്ത കൈദിക്ക് ഇപ്പോഴും അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഒരു നായകന്മാരില്ലാത്ത വില്ലന്മാരെ മാത്രം വെച്ചിട്ട് ചെയ്ത ഒരു സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത് ലിയോ കാണുമ്പോൾ. അതാണ് ലിയോയുടെ ഒരു പ്രത്യേകത. ഒരു കണക്കിന് അവിടെ കാണിച്ച ഹൈന എന്ന് പറയുന്നത് ഒരു ലിയോയുടെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ഒരു ഹായ് ലിയോ കണ്ടു. ലിയോ കാണാനുള്ള ഏക കാരണം എൽ സി യു ആണ്, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. കാരണം ഞാനൊരു വിജയ് ഫാനല്ല. അപ്പോൾ വിക്രം, കൈദി തുടങ്ങിയ സിനിമകളുടെ എന്തെങ്കിലും തുടർച്ചകളുണ്ടോ ഈ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ കൊടുക്കുന്ന എലമെൻറ്റുകൾ, അതുപോലെ അതിൻ്റെ ഗ്രോത്തുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുക കാണുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ലിയോ കണ്ടത്. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. അത് സത്യത്തിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് കൈദിയിലായിരിക്കും ഈ ലോകേഷിന് ഒരു ഭാരവുമില്ലാതെ ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു വ്യത്യാസം കൈദിയിൽ എപ്പോഴും കാണാം. മാസ്റ്ററിലേക്ക് വരുമ്പോൾ സൂപ്പർ സ്റ്റാർ വിജയ് എന്നുള്ളൊരു ഭാരം, അതുപോലെ തന്നെ വിക്രത്തിലേക്ക് വരുമ്പോൾ ഈ എൽ സി യു, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ കമൽഹാസൻ, അതുപോലത്തെ ഒരു മൾട്ടി സ്റ്റാറുകളൊക്കെയുള്ളൊരു സിനിമ എന്നുള്ളൊരു ഇത്. ഇതേ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ ലിയോയിലേക്ക് വരുമ്പോൾ ഈ എൽ സി യു കണക്ഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ള ആ സിനിമയുടെ കുറേ കണ്ടിന്യൂഷൻ മനസ്സിലിട്ട് കൊണ്ടുവരിക, ആ സൂപ്പർ സ്റ്റാറുകളിലേക്ക് വരിക, ഒരു കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ വരിക എന്നൊക്കെയുള്ള ഒരു ഭാരം ലോകേഷന് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അത്തരത്തിൽ ഭാരങ്ങളൊന്നുമില്ലാതെ ചെയ്ത കൈദിക്ക് ഇപ്പോഴും അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ലോകേഷ് സിനിമ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ടെംപ്ലേറ്റുകൾ നമുക്ക് എല്ലാത്തിലും ഒരുപോലെ മനസ്സിലാവും. അതായത് വലിയൊരു ഡ്രഗ് മാഫിയ, ഈ ഡ്രഗ് മാഫിയയെ നേരിടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമുകളുള്ള ആളുകൾ, പക്ഷേ അവർ നല്ലവരാണോ ചീത്തവരാണോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു ബ്രേക്കിംഗ് ബാഡ് റെഫറൻസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു വലിയൊരു ഡ്രഗ് മാഫിയക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർക്കൊരു ഫാമിലി ഇമോഷൻ സൈഡ്, ചിലപ്പം ഭാര്യ അല്ലെങ്കിൽ ഒരു കുട്ടി അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇമോഷൻ സൈഡും കൊടുക്കും. എന്നിട്ട് അവസാനം ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു മെഷീൻ ഗണ്ണോ അല്ലെങ്കിൽ അതുപോലത്തുള്ള വലിയൊരു വിസ്ഫോടനങ്ങൾ തീർത്തിട്ടുള്ള ഒരു ഫൈറ്റ് സീനിലൂടെ, ഒരു വിസ്ഫോടനത്തിലൂടെ സിനിമ അവസാനിക്കുകയും ഇനി അടുത്ത സിനിമയിലേക്കുള്ള ഒരു കണക്ഷൻ, ഈ സിനിമയിലെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു കണക്ഷനും കൂടി മാറ്റിവെച്ചുകൊണ്ട് സിനിമ അവസാനിക്കുക എന്നുള്ളതാണ് ലോകേഷ് ടെംപ്ലേറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം മൂന്ന് നാല് ചിത്രങ്ങളായിട്ട് ലോകേഷ് ഇതേ ടെംപ്ലേറ്റ് ഇങ്ങോട്ട് തുടർന്ന് പോവുകയും ഈ എൽ സി സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ആളുകളെ കൊണ്ടുവരിക എന്നുള്ള സാധനം മാർക്കറ്റിംഗ് തന്ത്രം ഈ മൂന്ന് സിനിമകളിലും വിജയിച്ചിട്ടുണ്ട്. ഇനി നാലാമതോ അഞ്ചാമതോ സിനിമയിൽ അത് വിജയിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് ഇതേ ടെംപ്ലേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആളുകളെ മടുപ്പിക്കുന്ന ഒരു ടെംപ്ലേറ്റായി മാറാനും സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. എങ്കിൽ ലിയോയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പുതുമ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി. ലിയോ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ സിനിമയിൽ തന്നെ ഒരുപാട് സിനിമകൾ കണ്ടതിൽ ഒരു നായകന്മാരില്ലാത്ത വില്ലന്മാരെ മാത്രം വെച്ചിട്ട് ചെയ്ത ഒരു സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത് ലിയോ കാണുമ്പോൾ. അതാണ് ലിയോയുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ ലോക്കിവേഴ്സ് അല്ലെങ്കിൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റുകൾ ഒരു മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ ലിയോ സിനിമയിൽ. അപ്പോൾ തീർച്ചയായും നമുക്ക് ഈ വിക്രം കൈദി പോലുള്ള ഒരു എൽ സി യു ഒരു റെഫറൻസ് ഈ ലിയോയ്ക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ലിയോ ഒരു സ്പിൻ ഓഫ് ചിത്രമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാണ് തോന്നുന്നത്. കൈദിയിലെ കോൺസ്റ്റബിൾ നെപ്പോളിയൻ പാർത്ഥിപൻ്റെ വീട് കാവലിന് വരുന്നതും, അതുപോലെ ഹെറോൾഡ് ദാസിൻ്റെ ഒരു ആംബിയൻസും അപ്പിയറൻസും കാണിക്കുമ്പോൾ നമുക്ക് റോളക്സിൻ്റെ ഒരു തീമും ആ ഒരു സെറ്റപ്പും ഒക്കെ തോന്നുന്നതും, പിന്നെ അവസാനം ലിയോദാസിന് ഒരു വിക്രമിൻ്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. ആ കോള് ഈ മൂന്ന് റെഫറൻസുകളാണ് എൽ സി യു എന്ന് പറയുന്നൊരു സംഗതിയിൽ നമുക്ക് ഈ കൈദിയും വിക്രമായിട്ട് ചേർത്ത് വെക്കാൻ ഉള്ളൊരു സംഗതി ഇതിൽ ലിയോയിലുള്ളത്. അല്ലാതെ മറ്റു തരത്തിലൊരു സ്പിൻ ഓഫ് ചിത്രമായി മാത്രമേ ലിയോയെ കാണാൻ സാധിക്കുള്ളൂ. പ്രത്യക്ഷത്തിൽ ഈ മൂന്നും ആണെങ്കിലും വളരെ മൈന്യൂട്ടായിട്ട് ഒരു ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനിയും പല സാധനങ്ങൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ രണ്ടാമത്തെ കാഴ്ചയിലൊക്കെ കണ്ടു എന്ന് വരാം. ഈ ഹൈനയ്ക്ക് പേരിടാൻ നേരത്ത് വിജയുടെ മകൻ ലിയോയുടെ മകൻ അതിന് ഗോസ്റ്റ് എന്ന് പേരിടാൻ പറയുന്നത് കാണാം. അപ്പോൾ ഗോസ്റ്റ് എന്ന് പേരിടുന്നത് നമുക്ക് അറിയാം, വിക്രം എന്ന് പറയുന്ന സിനിമയിൽ കമലഹാസൻ്റെ ഒരു ഗോസ്റ്റ് അപ്പിയറൻസ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനും വേണമെങ്കിൽ ഒരു വലിയ ലൗഡല്ലാതെ പറയുന്ന ചില കണക്ഷൻസും, അങ്ങനത്തെ ലൗഡല്ലാതെ പറയുന്ന പല കണക്ഷൻസും ചിലപ്പോൾ ലിയോയിൽ ഉണ്ടായേക്കാം. അത് പക്ഷേ ഒരു റീവാച്ചിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
സത്യത്തിൽ ലോകേഷ് വളരെ ചെറിയൊരു സിനിമയിൽ നിന്ന് തുടങ്ങിയിട്ട് അവർക്കിങ്ങനെ ഓരോ സിനിമയിലായിരുമ്പോഴത്തേക്ക് ഗ്യാങ്ങിൻ്റെ വലിപ്പം കൂടി വരികയാണ്. ഒരു ഭാഗത്ത് കുറേ നല്ല ആളുകളും അല്ലെങ്കിൽ ഒരു ഡ്രഗ് മാഫിയക്കെതിരെ പോരാടുന്ന ആളുകളും ഒരു ഭാഗത്ത് വലിയ കൊടൂര വില്ലന്മാരും ചേർന്നൊരു ഗ്യാങ് ഇങ്ങനെ സൃഷ്ടിച്ചൊരു വലിയ ലോകം സൃഷ്ടിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അതായത് ബിജോയ് എന്ന് പറയുന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൽ നിന്ന് തുടങ്ങിയിട്ട് അത് വിക്രത്തിൻ്റെ പുറകിൽ അണിഞ്ഞിരിക്കുന്ന വലിയൊരു താരനിരയായി മാറുകയാണ്. അതുപോലെ തന്നെ അൻപ് എന്ന് പറഞ്ഞൊരു വില്ലനിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ റോളക്സിലും ലിയോയിലും വരെ എത്തി നിൽക്കുന്ന രീതിയിലുള്ളൊരു വലിയൊരു ലോകം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്ന എനിക്ക് തോന്നി ലോകേഷ് ഈ പറയുന്ന വലിയൊരു ലോകം സൃഷ്ടിച്ച ആ ഭാരത്തിൽ തന്നെ ലോകേഷ് പെട്ടുപോകാനും സാധ്യതയുണ്ട്. ലോകേഷിന് ഇത് മാറിയിട്ടൊരു സിനിമ എടുക്കാൻ ഇനി ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്തരം സിനിമകൾ അദ്ദേഹം എടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലിബർ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുമോ എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ ഒരു വലിയ താരനിരയെ ഒരു സൈഡും ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒരു സൈഡ് വില്ലന്മാരെ സൈഡും ഒക്കെ നിർത്തിക്കൊണ്ട് വലിയൊരു ക്യാൻവാസിൽ തന്നെ സിനിമ എടുക്കാനുള്ളൊരു സാധ്യത ലോകേഷിന് മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മൾ കൈദിയിൽ മരിച്ചുപോയി എന്ന് കരുതിയ അൻപ് ഇതിലേക്ക് വിക്രത്തിൽ വരുമ്പോൾ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുന്നത് കാണാം. അതുപോലെ തന്നെ വിക്രത്തിൽ മരിച്ചു പോയ സന്താനം അല്ലെങ്കിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. ആ സന്താനത്തിന് വേണമെങ്കിൽ അടുത്ത ചിത്രത്തിലൂടെ വരികയും ചെയ്യാം. ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ നിർത്തിക്കൊണ്ടും അല്ലെങ്കിൽ മുന്നോട്ടുള്ള സിനിമകളിൽ പല കാര്യങ്ങളും അല്ലെങ്കിൽ മുന്നോട്ടുള്ള സിനിമകൾ കാണാനുള്ള ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ വിജയ് ഫാൻ അല്ലെങ്കിലും എനിക്ക് മാസ്റ്ററും ലിയോയും കാണേണ്ടി വന്നത് ലോകേഷ് കനകരാജിൻ്റെ ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന മാർക്കറ്റിംഗ് തന്ത്രം കൊണ്ട് തന്നെയാണ്. ഒരു ഡ്രഗ് മാഫിയയെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ദില്ലിയെ കൂട്ടുപിടിച്ച് വിജയ് ദില്ലിയെ കൂട്ടുപിടിച്ച് തുടങ്ങിയൊരു കളി വിക്രത്തിലും അമറിലും ഒക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എതിർഭാഗത്ത് അൻപ് കഴിഞ്ഞ് സന്താനം വന്നു, സന്താനം കഴിഞ്ഞ് പല ആളുകൾ വന്നിട്ട് റോളക്സിലെത്തിയിട്ട് ആ ടീമിലേക്കാണോ അതോ വിക്രത്തിൻ്റെ ടീമിലേക്കാണോ ലിയോ പോകുന്നത് എന്നുള്ള ഒരു ആ ഒരു അവസാനത്തെ കോളിൽ കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലല്ലെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലിയോ പോകുന്നത് റോളക്സ് ടീമിലേക്കാണ്. ലിയോ ഒരു വില്ലൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആദ്യമായി നായകന്മാരില്ലാത്ത ഒരു സിനിമ കണ്ടത് ഞാൻ ലിയോയാണെന്ന് പറയുന്നത്. ലിയോയിൽ കൃത്യമായിട്ട് ഏറ്റവും ഭീകര കൊടൂര വില്ലൻ എന്ന് പറയുന്നത് ലിയോ തന്നെയാണ്. അപ്പോൾ ലിയോനെ ആ തൃഷ സ്വപ്നത്തിൽ കാണുന്ന ഒരു ഭാഗത്ത് തന്നെ അത്രത്തോളം കൊടൂര, നമ്മൾ റോളക്സിനെ കണ്ടതിനേക്കാളും ഞെട്ടുന്ന തരത്തിലുള്ളൊരു വില്ലൻ തന്നെയായിരുന്നു ലിയോ. അപ്പോൾ നായകന്മാരില്ലാത്തൊരു സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് ലിയോയെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വിക്രത്തിൻ്റെ കോള് വന്നത് വിക്രത്തിൻ്റെ സ്ക്വാഡിലേക്ക് ലിയോയെ വിളിച്ചുകൊണ്ടല്ല, പകരം വിക്രം ലിയോയെ ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു കോള് തന്നെയാണ് അത്. വിക്രം തീരുമ്പോൾ അങ്കമാലിയിൽ നിന്ന് കണ്ണിൻ്റെ അടിയിൽ കറുപ്പും തേച്ചിറങ്ങുന്ന അമർ, ഉത്തർപ്രദേശിൽ നിന്ന് ഒരു കുടിലിനുള്ളിൽ നിന്ന് കേൾക്കുന്ന ദില്ലിയുടെ ശബ്ദം, യു എസിലെ ഒരു ടേബിളിൽ ഇരുന്നിട്ട് അപ്രത്യക്ഷനാവുന്ന വിക്രം, ഇവരെല്ലാം ഫോളോ ചെയ്യുന്നത് റോളക്സിനെയും ലിയോയെയും തന്നെയായിരിക്കും. കാരണം ലിയോ പാർത്ഥിപനാകുമ്പോൾ അയാളൊരു ഫാമിലി മാനാണ്. പക്ഷേ ഫാമിലി മാനായിട്ട് അയാൾ അഭിനയിക്കുകയാണ്. ഭാര്യയുടെ അടുത്ത് താൻ ലിയോ അല്ല എന്ന് പറയുമ്പോൾ അയാൾ കരഞ്ഞ് അഭിനയിക്കുകയാണ്. അപ്പോൾ ഭാര്യയെ പറ്റിച്ചുകൊണ്ടാണ് അയാൾ ജീവിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ഒന്നും ചെയ്യില്ല എന്ന് പറയുന്ന ലിയോ ആദ്യം ഹൈനയെ പിടിക്കാൻ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സിഗരറ്റാണ്. അപ്പോൾ സിഗരറ്റ് വലിക്കാത്ത ഒരാൾ വലിക്കുന്നത് പോലെയല്ല അവിടെ പാർത്ഥിപൻ സിഗരറ്റ് വലിക്കുന്നത്. അപ്പോൾ തന്നെ അയാളുടെ ജീവിതത്തിൽ അയാൾ ആ ഫാമിലി മാനായിട്ട് അഭിനയിക്കുന്നിടത്ത് തന്നെ അയാൾ ഏറ്റവും വലിയൊരു കള്ളനാണ്, ഏറ്റവും വലിയ ഒരു കൊടൂര വില്ലൻ തന്നെയാണ് എന്ന് വെളിവാക്കുന്നതാണ് ആ ഇൻട്രൊഡക്ഷൻ സീൻ. ഒരു കണക്കിന് അവിടെ കാണിച്ച ഹൈന എന്ന് പറയുന്നത് ഒരു ലിയോയുടെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ഒരു ഇങ്ങനെ കുതിച്ചാടി മൃഗത്തിനെ പോലെ ആർക്കും കീഴടക്കാൻ കഴിയാതെ ഇങ്ങനെ കുതിച്ചാടി പോയിരുന്ന ഒരു മനുഷ്യൻ ആണ് ലിയോ. അതിനുശേഷം ഇയാളെ ഒരു മെരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും അയാളുടെ മൃഗീയത ചാടി വരുന്ന ഒരു ഭാഗം ഹൈന അവസാനം ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കുന്നൊരു സാധനമുണ്ട്. അതിന് ആ മൃഗീയത ഉള്ളിൽ ഒതുങ്ങിക്കൂടി ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്ന ഒരാൾ മാത്രമാണ് പാർത്ഥിപൻ. കൈദിയിൽ മൻസൂർ അലിഖാനെ വെച്ചിട്ട് സിനിമ ചെയ്യണം, അങ്ങനെയായിരുന്നു പ്ലാൻ. അത് പിന്നീട് കാർത്തി കേട്ടിട്ട് കാർത്തിയിലേക്ക് വരികയായിരുന്നു എന്ന് ലോകേഷ് എവിടെയോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേ മൻസൂർ അലിഖാൻ ഈ ഒരു ലിയോയിലെത്തുമ്പോൾ വരുന്നത് കാണാം. ലിയോവിൻ്റെ ഒരു കഥകൾ പറയുന്നത് മൻസൂർ അലിഖാനാണ്. അത് മൻസൂർ അലിഖാൻ്റെ ഭാഷ്യമായിരിക്കാം. മൻസൂർ അലിഖാൻ ചിലപ്പോൾ അവിടെ വരുന്ന ഗൗതം മേനോൻ്റെ കഥാപാത്രത്തിനെ ഡിവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ സംസാരിച്ചതും ആകാം. അപ്പോൾ അങ്ങനെയൊക്കെ സാധ്യതകൾ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആദ്യം തുടങ്ങിയ കൈദിയിൽ അൻപിൻ്റെ തൊട്ടിപ്പുറത്തൊരു
ഫോട്ടോ മിസ്സിങ് കാണിക്കുന്നുണ്ട്. അത് ആരാണ് എന്നുള്ളത് അത് നമ്മൾ ചിലപ്പോൾ പിന്നീട് നമ്മൾ വിക്രത്തിലേക്കൊക്കെ എത്തുമ്പോൾ റോളക്സ് ആയിരിക്കാം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിലും ഇതും എവിടെയും വെളിവാക്കപ്പെട്ടിട്ടില്ല അത് ആരാണ് എന്നൊക്കെയുള്ളത്. അത്തരം കുറേ ലോക്കിവേഴ്സ് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അത് ഒരു കൃത്യമായൊരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പിന്നീട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലോട്ടുകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ഇതാക്കി ഒരു എക്സ്റ്റൻഷനായിട്ട് ഇട്ടതും ആവാം. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വിക്രത്തിന് പുറകിൽ അണിനിരക്കുന്ന അമർ തുടങ്ങി ബിജോയ് അങ്ങനെ ഒരുപാട് കുറേ നല്ല ആളുകൾ വരുന്ന ഒരു ദില്ലിയൊക്കെ വരുന്ന ഒരു ഗ്യാങ്ങും ഇപ്പുറത്ത് റോളക്സ് ലിയോ എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ഗ്യാങ്ങും നമ്മളൊരു ഫൈറ്റൊക്കെ ഉണ്ടാകുന്ന ഒരു സിനിമ ഒന്നും ലോകേഷ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തരം മാർക്കറ്റിംഗ് എലമെൻറ്റുകൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് തന്നെ വെച്ചിട്ട് ചില സ്പിൻ ഓഫുകളും അതുപോലെ സ്റ്റാൻഡ് ലോൺ ചിത്രങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാനായിരിക്കും ലോകേഷ് ശ്രമിക്കുക. അതൊരു പ്രതീക്ഷയായിട്ട് ആളുകളിങ്ങനെ അതിന് പുറകെ പോകുന്ന ഒരു മാർക്കറ്റിംഗ് രീതി തന്നെയാണ് ഇത് എന്നാണ് തോന്നുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വലിയൊരു ക്യാൻവാസിൽ അത്തരത്തിലൊരു സിനിമ ഒരിക്കലും ചെയ്യാൻ ലോകേഷ് മുതിരില്ല. അപ്പോൾ ഒരു മികച്ച സംവിധായകനേക്കാളും ഒരു മികച്ച ബിസിനസ്മാനായിട്ടാണ് എനിക്ക് ലോകേഷിനെ തോന്നുന്നത്. ഒരു അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബ്രെയിൻ ആയിട്ട് തോന്നുന്നത്. എ ബ്ലഡി സ്വീറ്റ് ബ്രെയിൻ, അതാണ് ലോകേഷ്. ലോകേഷ് ഇതുകൊണ്ടൊന്നും ഇവിടെയൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. നമ്മളിങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ടും അതിലെ കണക്ഷൻസ് ചിന്തിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ നമ്മൾ പോകുന്നതിനിടയിൽ കുറേ ചിത്രങ്ങൾ അദ്ദേഹം സ്റ്റാൻഡ് അലോൺ ആയിട്ടും സ്പിൻ ഓഫ് ആയിട്ടും ചെയ്യാനാണ് സാധ്യത കാണുന്നത്. അപ്പം വീണ്ടും മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമായി കാണുമായിരിക്കും. ബൈ.